പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന്റെ ശില്പങ്ങൾ തകർക്കുന്നതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ പയ്യാമ്പലത്ത് കലാകാരന്മാരുടെ പ്രതിഷേധം. ചിത്രകലാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ശില്പങ്ങൾക്ക് സംരക്ഷണ ചങ്ങല തീർത്താണ് പ്രതിഷേധം. സി കെ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സി കെ, ശില്പങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? പ്രതിഷേധക്കാർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? പൂജ, കാനായി കുഞ്ഞിരാമൻ എന്ന ലോകപ്രശസ്ത ശില്പിയുടെ ശില്പങ്ങളെല്ലാം തന്നെ ആദ്യം അവഗണിക്കുകയും പിന്നീട് അത് അവഹേളിക്കുകയും പിന്നീട് തകർക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ചിത്രകലാ പരിഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടന ആൾക്കാരും അതോടൊപ്പം തന്നെ കലാകാരന്മാരും ശില്പികളും എല്ലാം തന്നെ പറയുന്നത്. അതിനേറ്റവും ഉദാഹരണമായി പറയുന്നത് പയ്യാമ്പലത്ത് ആദ്യം ഈ കാനായി കുഞ്ഞിരാമൻ്റെ അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞ ഒരു മൺശില്പം ഉണ്ടായിരുന്നു. ആ ശില്പം പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. പിന്നീട് അത് കാട് പിടിച്ച് അതൊരു ഒരു കുന്നു മാത്രമായി മാറി. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ശില്പങ്ങൾ ഇപ്പോൾ ഈ എനിക്ക് കാണുന്ന പിറകിൽ കാണുന്ന ഈ ടവറിൻ്റെ അരികിൽ കാണുന്ന രണ്ട് ശില്പങ്ങളുണ്ട്. ഒന്ന് ആസക്തിയുടെയും മറ്റേത് വിരക്തിയുടെയും പ്രതീകമായി അറിയപ്പെടുന്ന രണ്ട് ശില്പങ്ങളാണ് ഉള്ളത്. ആ ശില്പത്തിൻ്റെ തൊട്ടടുത്ത്, ആ രണ്ട് ശില്പത്തിൻ്റെ ഇടയിൽ ഒരു വലിയ വാച്ച് ടവർ നിർമ്മിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഈ വാച്ച് ടവർ പയ്യാമ്പലത്തിൻ്റെ കടലിലെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി നിർമ്മിക്കുന്നതാണ്. പക്ഷേ ഈ പയ്യാമ്പലം പാർക്കിനകത്ത് ഒട്ടേറെ മറ്റ് സ്ഥലങ്ങളുണ്ടായിട്ടും ഈ രണ്ട് ശില്പങ്ങളുടെ ഇടയിലാണ് ഇത്തരത്തിലൊരു ടവർ നിർമ്മിക്കുന്നത്. ആ ടവർ നിർമ്മാണം കഴിയുന്നതോടുകൂടി തന്നെ ശില്പം പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. ആൾക്കാർ പ്രത്യേകിച്ച് അതിൻ്റെ മുകളിൽ കയറുകയും അത് ചവിട്ടി അരക്കുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ അത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചിത്രകാരന്മാരും ശില്പികളെല്ലാം തന്നെ ഡി ടി പി സിയോടും മറ്റും അഭ്യർത്ഥന നടത്തിയിരുന്നു ഇത് അവിടെ ചെയ്യരുത് എന്ന്. പക്ഷേ എങ്കിലും ഇത്തരത്തിലൊരു വലിയ ടവർ അവിടെ നിർമ്മിക്കുന്നതോടുകൂടി ഈ ശില്പം പൂർണ്ണമായി അധികം വൈകാതെ തന്നെ തകർക്കപ്പെടും എന്ന ആശങ്കയാണ് ചിത്രകാരന്മാർക്ക് ഉള്ളത്. കാനായി കുഞ്ഞിരാമനാകട്ടെ ഇതിൽ അങ്ങേയറ്റം വൈകാരികമായി തൻ്റെ ശില്പങ്ങൾ നിരന്തരമായി തകർക്കപ്പെടുന്നു എന്ന പരാതിയും അദ്ദേഹത്തിന് ഉണ്ട്. മാത്രവുമല്ല അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഡി ടി പി സിയുടെ ആൾക്കാർ അവിടെ ചെല്ലുകയും ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലാണ് ഇത് ഇനി പരിഹരിക്കപ്പെടാൻ പോകുന്നത് എന്നറിയില്ല. പക്ഷേ ചിത്ര ശില്പകാരന്മാരെല്ലാം ചേർന്ന് ഇന്ന് ഈ ശില്പങ്ങൾക്ക് ഒരു സംരക്ഷണ വലയം തീർത്തുകൊണ്ടാണ് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സി കെ, അതായത് ഈ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് തന്നെയുള്ള ഒരു അനാസ്ഥയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു പ്രതിഷേധം ഉയരുമ്പോൾ അതിനൊരു പരിഹാരം കാണാതെ ഇരിക്കുമോ? ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ടവർ അവിടെ ഉയർന്നു വരുന്നത്? പൂജ, അങ്ങേയറ്റം ഒരു ചിത്രകാരന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശില്പികളെ സംബന്ധിച്ച് അങ്ങേയറ്റം വേദന ഉളവാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പയ്യാമ്പലത്തിൽ നടക്കുന്നത്. അത് നമുക്ക് പറയാതെ വയ്യ. കാരണം ഇത്തരത്തിൽ ലോകപ്രശസ്തനായ ഒരു ശില്പിയുടെ അതിമനോഹരമായ ശില്പം ഏതാണ്ട് 25 വർഷത്തിലധികമായി ഈ ശില്പം പയ്യാമ്പലത്തുണ്ട്. പലപ്പോഴായി അത് അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും പിന്നീട് ആൾക്കാരെല്ലാം തന്നെ അതിൻ്റെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുകയും അത് നല്ല രീതിയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇതേ സ്ഥലത്ത് ഈ കമ്പിയും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള കൂറ്റൻ ഇരുമ്പ് ബാറുകളും മറ്റും ഉപയോഗിച്ച് ഒരു വാച്ച് ടവർ നിർമ്മിക്കുന്നത്. ഇത് ഈ വാച്ച് ടവർ ഒരുപക്ഷെ ഈ പയ്യാമ്പലം പാർക്കിൻ്റെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിർമ്മിക്കാൻ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടും ഈ രണ്ട് ശില്പങ്ങളിടയിൽ തന്നെ അത് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് അങ്ങേയറ്റം ഒരു ശില്പത്തെയോ അല്ലെങ്കിൽ കലയെയോ ബഹുമാനിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും വിഷമകരമായ അല്ലെങ്കിൽ വിഷമമുണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ പയ്യാമ്പലത്തെ നമ്മൾ ഈ പാർക്കിൽ കാണുന്നത്. സത്യത്തിൽ കാനായി കുഞ്ഞിരാമനെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശില്പികളെയോ ബഹുമാനിക്കുകയും അത്തരത്തിൽ കലയോടും മഹത്തായ ചിത്ര ശില്പങ്ങളോടുള്ള പാരമ്പര്യത്തിൻ്റെ കേരളത്തിൻ്റെ പാരമ്പര്യത്തിനെ ആകെ നിരാകരിക്കുന്നതാണ് ഈ ഇത്തരത്തിലുള്ള പ്രശ്നം. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഈ അമ്മയും കുഞ്ഞും എന്ന ഈ ശില്പം, മൺശില്പം, ഈ പയ്യാമ്പലത്തിൽ നമ്മളുള്ളതിൻ്റെ വലതുഭാഗത്താണ് ഈ ശില്പം. അത് പൂർണ്ണമായും അവഗണിക്കപ്പെട്ടതിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നെങ്കിലും പിന്നീട് അത് ആരുടെ ശ്രദ്ധയിലും പെടാതെ അവസാനിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ രണ്ട് ശില്പങ്ങളും തകർക്കുന്ന രീതിയിലുള്ള നടപടി ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.